നമസ്കാരം, ഞാൻ രജനി കൃഷ്ണ. ക്രൈം ഓൺലൈൻ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ലോക വനിതാ ദിനം ആചരിക്കുകയാണ് ലോകമെമ്പാടും. പക്ഷെ ഇന്ന് ഈ കൊച്ചു കേരളത്തിൽ ലോക വനിതാ ദിനം ആചരിക്കുന്നതിൽ എടുത്തു പറയാൻ മാത്രം എന്ത് മഹാത്മ്യമാണ് ഉള്ളത്. ഇന്ന് എല്ലാവരുടെയും സ്റ്റാറ്റസുകളിൽ നിറഞ്ഞു നിൽക്കുന്നത്, വാട്സപ്പ് ആയിരുന്നാലും ഫേസ്ബുക്ക് ആയിരുന്നാലും സ്റ്റാറ്റസുകൾ നിറഞ്ഞു നിൽക്കുന്നത് വനിതാ ദിനത്തെ ആദരിച്ചുകൊണ്ടുള്ള സ്റ്റാറ്റസുകളാണ്. ഈ സ്റ്റാറ്റസ് ഇട്ടവരിൽ എത്ര പേർ സ്വന്തം അമ്മമാരെ വൃദ്ധസദനങ്ങളിൽ ഏൽപ്പിച്ചവരുണ്ട്, എത്ര പേർ സ്വന്തം ഭാര്യമാരെ പീഡിപ്പിക്കുന്നവരുണ്ട് മദ്യപിച്ചെത്തി, എത്ര പേർ സ്വന്തം ഭാര്യയെയും കുഞ്ഞുങ്ങളെയും ഉപേക്ഷിച്ചവരുണ്ട്. അപ്പോൾ ഈ സ്റ്റാറ്റസിൽ ഏത് വനിതയാണ് ആദരിക്കപ്പെട്ടിട്ടുള്ളത്? നിർഭയ, വിദുര, കിളിയൂർ, വാളയാർ എന്നിങ്ങനെ എത്ര പീഡന കേസുകളാണ് കേരളം കണ്ടിട്ടുള്ളത്? ഈ കൊടും പീഡനങ്ങൾ കണ്ടുണർന്ന കേരളത്തിൽ എവിടെയാണ് സ്ത്രീ ആദരിക്കപ്പെട്ടിട്ടുള്ളത്? രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളെ ക്രൂരമായി പീഡിപ്പിച്ച് കൊല ചെയ്ത് കെട്ടിത്തൂക്കി ആ കുഞ്ഞുങ്ങളുടെ നീതിക്കായി ഒരമ്മ കേരളമൊട്ടാകെ തലമുണ്ടനം ചെയ്ത് അലയുകയാണ്. രാഷ്ട്രീയ ഉദ്യോഗസ്ഥ കൈപ്പിടിയിൽ ഒതുങ്ങിപ്പോയ തെളിവുകളുടെ അഭാവങ്ങൾ എത്ര കുടുംബങ്ങളെയാണ് തകർത്തെറിയപ്പെട്ടിട്ടുള്ളത്? രാഷ്ട്രീയ നേതാക്കൾ പ്രതിചേർക്കപ്പെട്ടിട്ടുള്ള എത്ര കേസുകളാണ് കേരളം കണ്ടിട്ടുള്ളത്? കവിയൂർ ഒരു കുടുംബത്തിലെ അഞ്ചംഗങ്ങൾ ആത്മഹത്യ ചെയ്തു. സത്യത്തിൽ അത് ആത്മഹത്യയായിരുന്നോ? രാഷ്ട്രീയ ചുവടുവെപ്പുകൾക്കനുസരിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥരും ചുവടുവെപ്പുകൾ നടത്തുമ്പോൾ കൊലപാതകം ആത്മഹത്യയായി മാറുന്നത് സർവ്വസാധാരണമാണ്. അപ്പോൾ എവിടെയാണ് സ്ത്രീ ആദരിക്കപ്പെട്ടിട്ടുള്ളത്? പോട്ടെ, ഇന്ന് ഈ ലോക വനിതാ ദിനം ആഘോഷിക്കുന്ന വേളയിൽ കുഞ്ഞു മക്കളുടെ നീതിക്ക് വേണ്ടി കേരളത്തിൽ തലമുണ്ടനം ചെയ്താൽ അലയുന്ന ആ അമ്മയെ ആദരിച്ചവർ, മനസ്സാലെങ്കിലും ആദരിച്ചവർ എത്ര പേരുണ്ട് കേരളത്തിൽ? അപ്പോൾ സത്യത്തിൽ സ്ത്രീ എവിടെയാണ് ആദരിക്കപ്പെട്ടത്, എവിടെയാണ് ബഹുമാനിക്കപ്പെട്ടത്, എവിടെയാണ് അവൾക്ക് നീതി കിട്ടിയത്? നാളെ ഒരു വാളയാർ അമ്മയെ പോലെ, അല്ലെങ്കിൽ ഒരു വിദുരയോ കിളിയൂരോ കവിയൂരോ പോലെ ഒരു നിത്യസംഭവങ്ങളിൽ ആവാതിരിക്കാൻ, സ്ത്രീയെ ആദരിക്കാൻ സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെ പഠിക്കട്ടെ എന്നേ നമുക്ക് ഈ വേളയിൽ പറയാൻ കഴിയൂ. ആ പാവം വാളയാർ അമ്മയെ ആദരിച്ചുകൊണ്ട്, നീതി കിട്ടാതെ അലയുന്ന ആ അമ്മയെ ആദരിച്ചുകൊണ്ടായിക്കട്ടെ ഈ വനിതാ ദിനം. വാളയാർ കേസ് എന്താണ്? 2017 ജനുവരി 13 വാളയാറിലെ അട്ടപ്പള്ളം എന്ന് പറയുന്ന സ്ഥലത്ത് ദളിതരായ മാതാപിതാക്കൾ, രണ്ടുപേരും ദരിദ്രരാണ്, ഒറ്റമുറി വീട്ടിൽ താമസിക്കുന്നവരാണ്, വളരെ ദൂരെ നിർമ്മാണ ജോലിക്ക് പോകുന്നവരാണ്. അവർ വീട്ടിൽ തിരിച്ചു വരുമ്പോൾ കാണുന്ന കാഴ്ച, തൻ്റെ 13 വയസ്സായ മൂത്ത മകൾ ഒരു ഷാളിൽ കെട്ടിത്തൂങ്ങി വീടിൻ്റെ ഒറ്റമുറി വീടിൻ്റെ മുകളിൽ മോന്തായത്തിൽ തൂങ്ങി നിൽക്കുന്നു. നാട്ടുകാർ ഓടിക്കൂടിയിട്ടുണ്ട്. അവർ നിരക്ഷരരാണ്. നാട്ടുകാരെല്ലാവരും എന്ന് പറഞ്ഞു ഒരു പെൺകുട്ടിയാണ് തൂങ്ങി മരിച്ചത്, അതുകൊണ്ട് പലതരത്തിൽ 13 വയസ്സായ പെൺകുട്ടിയാണ്, ആ കുട്ടിയെ പറ്റി പറയാവുന്ന അപവാദത്തിന് കണക്കുണ്ടല്ലോ, അങ്ങനെ പറയുകയും നിസ്സഹായരായ ഇവർക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത തരത്തിൽ അതൊരാത്മഹത്യയാണ് എന്ന് തീരുമാനിക്കുകയും അങ്ങനെ ആ ശവം ദഹിപ്പിക്കുന്നത് പോലും, അല്ലെങ്കിൽ ശവം അടക്കം ചെയ്യുന്നത് പോലും ഇവരുടെ ഇഷ്ടത്തിനപ്പുറത്ത് പുറത്തേതോ ശ്മശാനത്തിൽ കൊണ്ടുപോയി ദഹിപ്പിക്കുകയും ഇവർക്ക് ഒരു പിടി ചാരം മാത്രം നൽകുകയും ചെയ്തു. അതൊരു അസ്വാഭാവിക മരണമാണ്. അതിൻ്റെ പേരിൽ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്യപ്പെട്ട രണ്ടുപേർ അന്ന് വൈകുന്നേരം തന്നെ പാർട്ടി നേതാക്കന്മാരുടെ പിൻബലത്തിൽ സ്റ്റേഷൻ ജാമ്യത്തിൽ ഇറങ്ങിപ്പോരുകയും ചെയ്തു. ഒരു FIR അവിടെ ബാക്കിയായി. തുടർ ഒരന്വേഷണവും നടന്നില്ല. 52 ദിവസം കഴിഞ്ഞ് March 4 അതേ വീട്ടിൽ, അതേ മുറിയിൽ, അതേ മോന്തായത്തിൽ ആ കുട്ടിയുടെ അനുജത്തി 9 വയസ്സുകാരി തൂങ്ങി നിൽക്കുന്നതായി കാണുന്നു. ഇത് 52 ദിവസത്തെ വ്യത്യാസത്തിൽ ഒരു വീട്ടിലെ 2 പെൺകുഞ്ഞുങ്ങൾ ഒരേ സ്ഥലത്ത് ഒരേ രൂപത്തിൽ കൊല്ലപ്പെടുമ്പോൾ തീർച്ചയായും നമ്മുടെ നാട്ടിൽ ചില അസ്വസ്ഥതകളുണ്ടാവും, ചില ചോദ്യങ്ങൾ ഉയരും. ആ ചോദ്യങ്ങൾ കേരളത്തിൽ പലരും ഉന്നയിച്ചു. അസംബ്ലിയിലും അത് ഉന്നയിച്ചു. പാലക്കാട് MLA ഷാഫി പറമ്പിൽ ഈ ചോദ്യം ഉന്നയിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി പറഞ്ഞു, പ്രതികളെ എന്തായാലും ശിക്ഷിച്ചിരിക്കും. അങ്ങനെ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. സോജൻ എന്ന് പറയുന്ന DYSP നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം, അദ്ദേഹം കണ്ടെത്തി. ഈ കേസ് ആദ്യം അന്വേഷിച്ച ചാക്കോ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ ഗുരുതരമായി വീഴ്ച വരുത്തിയിട്ടുണ്ട്. ചാക്കോയെ മാറ്റി സോജൻ്റെ പ്രത്യേക അന്വേഷണ സംഘം വന്നു. കുറേ പ്രതികളെ അറസ്റ്റ് ചെയ്തു. അപ്പോൾ മുഖ്യമന്ത്രിയിൽ ആളുകൾക്ക് വിശ്വാസമാണ്. സർക്കാർ നടപടിയെടുക്കുന്നു, ആരോഗ്യം അറസ്റ്റ് ചെയ്യുന്നു. പക്ഷേ
2019 ഒക്ടോബർ മാസത്തിൽ ഈ കേസിൽ വിധി വരുന്നു. ഇത് 6 കേസുകളായാണ് ചാർജ് ചെയ്തിരുന്നത്. 6 കേസിലെ 4 പ്രതികൾ, 2 പെൺകുട്ടികളെ പീഡിപ്പിച്ചതിനുള്ള കേസുകളാണിത്. 2 പേർ 2 പെൺകുട്ടികളുടെ കേസിലും പ്രതിയാണ്, 4 പേർ മൂത്ത പെൺകുട്ടിയുടെ മാത്രം കേസിൽ പ്രതിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള വിഷയങ്ങൾ, എന്തുകൊണ്ട് ഈ പ്രതികളെയെല്ലാം വെറുതെ വിട്ടു എന്ന ചോദ്യം കേരളത്തിൻ്റെ മനസ്സാക്ഷിയെ കുത്തി നോവിച്ചു എന്നത് സത്യമാണ്. 2 പെൺകുട്ടികൾ, ദളിതർ, ദരിദ്രർ കൊല്ലപ്പെട്ടിട്ട് ഒരാൾ പോലും ശിക്ഷിക്കപ്പെടാതിരിക്കുന്ന കേരളം. അന്ന് നമ്മൾ കാര്യമായി ചർച്ച ചെയ്തതിന് നവോത്ഥാനത്തെക്കുറിച്ചാണ്, മതിലിനെക്കുറിച്ചാണ്, ഭരണഘടനയെക്കുറിച്ചാണ്, നിയമവാഴ്ചയെക്കുറിച്ചാണ് ഒക്കെയാണ്. നിയമവാഴ്ചയുള്ള കേരളത്തിൽ, ഭരണഘടനാ ബാധ്യതയുള്ള കേരളത്തിൽ, നവോത്ഥാനം മതിൽ തീർത്ത കേരളത്തിൽ, അതിനേറ്റവും അർഹരായ നവോത്ഥാനത്തിനും ഭരണഘടനയ്ക്കും നിയമത്തിനും ഏറ്റവും വേണ്ടപ്പെട്ടവരാണ് ഏറ്റവും ദുർബലരായ മനുഷ്യർ, പെൺകുട്ടികൾ. അവർക്ക് നീതി ലഭിച്ചില്ല. കേരളം ഇളകിമറിഞ്ഞു അക്ഷരാർത്ഥത്തിൽ. കേരളത്തിൻ്റെ പല ഭാഗത്തും അതിനെതിരായ പ്രതിഷേധമുണ്ടായി. അപ്പോഴും നിരക്ഷരായ മാതാപിതാക്കളെ ചില സമുദായ നേതാക്കന്മാർ മുഖ്യമന്ത്രിയുടെ അടുത്ത് കൊണ്ടുപോയി കാല് പിടിപ്പിച്ചു. മുഖ്യമന്ത്രിയുടെ കാല് പിടിച്ചു, അദ്ദേഹം അനുഗ്രഹിച്ചു, എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം നടക്കും, ഈ പ്രതികളെ ഞാൻ എന്തോ ആയാലും ശിക്ഷിച്ചിരിക്കും, ഈ കേസ് അട്ടിമറിച്ച ഉദ്യോഗസ്ഥരെ ഞങ്ങൾ ശിക്ഷിക്കും, ഗൂഢാലോചന നടത്തിയവരെ കണ്ടെത്തും. പറഞ്ഞത് തന്നെ ബാക്കി, പിന്നീടൊന്നും സംഭവിച്ചില്ല. അങ്ങനെ ഒരു കൊല്ലം കേരളത്തിലെ സാമൂഹ്യ രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ വലിയ സമരങ്ങൾ നടന്നു. എറണാകുളം മുതൽ തിരുവനന്തപുരം വരെ പദയാത്ര നടത്തിയ സംഘത്തിൽ ഞാനും ഉണ്ടായിരുന്നു. അങ്ങനെ പദയാത്ര നടത്തി തിരുവനന്തപുരത്ത് കോവിഡ് വ്യാപനം വരെ അതിൻ്റെ സമരം തുടർന്നു. അതിനുശേഷം കോവിഡ് വ്യാപിച്ച് ലോക്ക്ഡൗണും വന്നപ്പോൾ നിർത്തിവെച്ചു. പക്ഷേ ഇതിനിടയിൽ കേട്ട കാര്യങ്ങൾ വളരെ തമാശയുള്ളതാണ്. മുഖ്യമന്ത്രി നടപടിയെടുത്ത് പുറത്താക്കും എന്ന് പറഞ്ഞ സോജൻ എന്ന DYSPയെ SPയാക്കി എറണാകുളത്ത് തന്നെ നിയമിച്ചു. അപ്പോൾ SPയായി നിയമിക്കപ്പെടുക മാത്രമല്ല, അദ്ദേഹത്തിന് ഈ വർഷത്തെ IPS കൺഫർ ചെയ്യുന്ന ആളുകളുടെ ഒരാളായി കേരള സർക്കാർ നിർദ്ദേശിക്കുകയും ചെയ്തു. ചാക്കോ എന്ന SIയെ CAയാക്കി പഴയന്നൂർ എന്ന് പറയുന്ന സ്റ്റേഷനിൽ അദ്ദേഹത്തിന് നാട്ടിൽ നിയമിച്ചു. ഇത് അറിഞ്ഞ മാതാപിതാക്കൾ യഥാർത്ഥത്തിൽ സമരസമിതിയുമായി അടുത്ത് ബന്ധപ്പെടുകയായിരുന്നു. ഇത് വലിയ ചതിയാണ്, മുഖ്യമന്ത്രി ചെയ്ത ചതിയാണ് എന്നവർ തിരിച്ചറിയുന്നു. അവർക്ക് നൽകിയ ഉറപ്പുകൾ ലംഘിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ അവർ സമരരംഗത്തേക്ക് വരുന്നു. പിന്നെ നീണ്ട സമരങ്ങളാണ്. അട്ടപ്പള്ളത്ത് അവരുടെ വീട്ടിന് മുമ്പിൽ വിധി ദിനം മുതൽ ചതി ദിനം വരെ, ഒക്ടോബർ 25 വിധി ദിനം, 2019 ഒക്ടോബർ 25 മുതൽ 2020 ഒക്ടോബർ 25 ഒരു വർഷം തികയുന്നു വിധി ദിനം. അതുപോലെ ചതി ദിനം മുഖ്യമന്ത്രിയെ കണ്ട ഒക്ടോബർ 31 മുതൽ അടുത്ത ഒക്ടോബർ 31, 2020 ഒക്ടോബർ 31 വരെയുള്ള ആ ഒരു വർഷക്കാലം ചതി ദിനമായി. 7 ദിവസത്തെ സത്യാഗ്രഹം നടക്കുന്നു. ആ സത്യാഗ്രഹത്തെ അപമാനിച്ച ബാലൻ എന്ന് പറയുന്ന മന്ത്രിയെ, ആ കാര്യങ്ങൾ എന്തിനാണ് സമരം ചെയ്യുന്നത് അമ്മ എന്നറിയില്ല എന്ന് പറഞ്ഞ മന്ത്രിയെ കാണാൻ വേണ്ടി കാൽനടയായി അമ്മയും സംഘവും പോകുന്നു. അങ്ങനെ സമരങ്ങളുടെ ഒരു പരമ്പര നടക്കുന്നു. മറുവശത്ത് നിയമപരമായി ഇതിൽ വലിയ മറ്റൊരു ചതി നടന്നു. ഈ അമ്മ ഒരു അപ്പീൽ കൊടുത്തു. അമ്മയ്ക്ക് അപ്പീൽ കൊടുക്കാൻ അവകാശമുണ്ട് ഈ കേസിൽ, സർക്കാർ അപ്പീലിനൊപ്പം. പക്ഷേ അമ്മ അപ്പീൽ കൊടുക്കുന്ന എഴുതിയത് ഈ സമുദായ നേതാവും ഭരണകക്ഷിയും ചേർന്ന് ചുമതലപ്പെടുത്തിയ ഒരു വക്കീലാണ്. ആ വക്കീൽ ചതിച്ചു എന്ന് തന്നെ പറയണം. ഈ കേസിൽ പ്രാഥമികമായ അന്വേഷണത്തിൽ ചില തകരാറുകൾ വന്നു എന്നതുകൊണ്ട് ഒരു പുനർവിചാരണ നടത്തണം എന്നാണ് വക്കീൽ ആവശ്യപ്പെട്ടത്. പുനർവിചാരണ നടത്തണം എന്നല്ല അമ്മയുടെ ആവശ്യം, CBI ഈ കേസ് പുനരന്വേഷണം നടത്തണം എന്നതാണ്. അവിടെയാണ് ചതി നടന്നത്. പുനരന്വേഷണം നടത്തണം എന്ന് മാത്രമല്ല, ഇനി ഏതന്വേഷണം നടന്നാലും അത് കോടതിയുടെ മേൽനോട്ടത്തിൽ വേണം എന്ന് സമരസമിതിയും ഉറപ്പിച്ച് വിശ്വസിച്ചിരുന്നു. കാരണം CBI അന്വേഷിച്ചാലും അഭയ കേസ് പോലെ 28 വർഷം കഴിഞ്ഞ് ഈ അമ്മയ്ക്ക് നീതി കിട്ടിയിട്ട് ഒരു കാര്യവുമില്ല. നീതി കിട്ടണമെങ്കിൽ കോടതി ഇടപെടണം. കോടതിയുടെ മേൽനോട്ടത്തിൽ ഘട്ടം ഘട്ടമായി വേണം അന്വേഷണം മുമ്പോട്ട് പോകാൻ. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അമ്മ കോടതിയെ സമീപിക്കും. കോടതിയിൽ ആദ്യം കൊടുത്ത അപ്പീൽ അനുവദിക്കുന്നു. അമ്മയുടെ ആഗ്രഹം കോടതി അംഗീകരിക്കുന്നു. പുനരന്വേഷണത്തിനും തുടരന്വേഷണത്തിനും ഉത്തരവിടുന്നു. കീഴ്ക്കോടതി അത് അംഗീകരിക്കുന്നു. അന്തിമമായി CBI അന്വേഷണം സാധ്യമാണ് എന്ന് സർക്കാർ സമ്മതിക്കുന്നു. അതിന് വിജ്ഞാപനം ഇറക്കുന്നു. പക്ഷേ ആ വിജ്ഞാപനത്തിൽ അടുത്ത ചതി വരുന്നു. 2 കുട്ടികൾ ആണ് ഇവിടെ കൊല്ലപ്പെട്ടത്.
പക്ഷേ വിജ്ഞാപനത്തിൽ ആദ്യത്തെ കുട്ടിയുടെ മരണം മാത്രമേ സി ബി ഐക്ക് കൈമാറുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ കുട്ടിയുടെ മരണമാണ് യഥാർത്ഥത്തിൽ അവിടെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചതി നടക്കുന്നത്. രണ്ടാമത്തെ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് കൊലപാതകമാണ് എന്ന് ഫോറൻസിക് സർജൻ കൃത്യമായി പറയുന്നത്. അപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അട്ടിമറിച്ചത് ഈ അന്വേഷണ സംഘമാണ്. മാത്രവുമല്ല, മൂത്ത കുട്ടി കൊല്ലപ്പെടുന്നത് കണ്ട ആളാണ് രണ്ടാമത്തെ കുട്ടി. കൊല്ലപ്പെടുക എന്ന് പറഞ്ഞാൽ കുട്ടി മരിച്ച് ആ മുറിയിൽ നിന്ന് രണ്ട് ചേട്ടന്മാർ മുഖം മൂടി വെച്ച് ഇറങ്ങിപ്പോകുന്നത് കണ്ടു എന്ന് മൊഴി കൊടുത്ത ആളാണ് ഇളയ കുട്ടി. ആ കുട്ടിയാണ് രണ്ടാമത് കൊല്ലപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ കേസിലെ ദൃക്സാക്ഷിയാണ് രണ്ടാമത്തെ കേസിൽ കൊല്ലപ്പെടുന്ന കുട്ടി. അതുകൊണ്ട് രണ്ടാമത്തെ കേസ് ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ മുഴുവൻ രക്ഷപ്പെടുക എന്ന് തന്നെയാണ്. ഇതിനിടയിൽ സർക്കാർ ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചു, ഒരു ഹനീഫ കമ്മീഷൻ. ഹനീഫ കമ്മീഷനൊക്കെ ഈ സോജനെ സംരക്ഷിക്കുന്ന തരത്തിൽ താഴെക്കിടയിലുള്ള ഉദ്യോഗസ്ഥർക്ക് എന്തോ ചെറിയ തെറ്റുപറ്റി എന്നർത്ഥത്തിൽ, പ്രോസിക്യൂഷൻ എന്തോ തെറ്റുപറ്റി എന്നർത്ഥത്തിലാണ്. അപ്പോഴും സോജൻ എന്ന ഉദ്യോഗസ്ഥൻ രക്ഷപ്പെട്ടുകൊണ്ടേയിരുന്നു. പക്ഷേ അമ്മയുടെ ഈ ഹർജി കോടതിയിൽ വന്നപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വിജ്ഞാപനത്തിൽ ഒന്നേ ഉള്ളൂ എന്ന്. ഇക്കാര്യം അമ്മ ചൂണ്ടിക്കാണിക്കുമ്പോൾ പെട്ടെന്ന് ഒരാഴ്ച കഴിഞ്ഞ് തെറ്റിതിരുത്തുന്നത് പോലെ, എന്നാൽ ഇത് അയ്യോ എന്നാൽ രണ്ടാമത്തെ കുട്ടിയുടെ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പുതുക്കിയ വിജ്ഞാപനം വരുന്നു. ഇപ്പോൾ രണ്ട് കുട്ടികളുടെ മരണവും സി ബി ഐക്ക് വിടാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് സംബന്ധിച്ച് സി ബി ഐ അവരുടെ നിലപാടുകൾ അറിയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. 10 ദിവസം സമയം കോടതി കൊടുത്തിട്ടുണ്ട്. മാത്രവുമല്ല, കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം വേണം എന്ന അമ്മയുടെ ആവശ്യം കോടതി അനുഭാവപൂർവ്വം പരിഗണിക്കും എന്നാണ് നമ്മൾ കരുതുന്നത്. എന്നാൽ ഈ സമയമൊക്കെയും സോജൻ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥരും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളും സ്വതന്ത്രരായി ഇവിടെ നടക്കുന്നു, ഐ പി എസ് വരെ കിട്ടാൻ പോകുന്നു എന്നതാണ്. എന്തുകൊണ്ടാണ് സോജനെതിരെ നമ്മൾ പറയുന്നത്? കാരണം വാളയാർ എന്ന് പറയുന്ന ഒറ്റ പോലീസ് സ്റ്റേഷനിൽ മാത്രം കഴിഞ്ഞ 5 കൊല്ലത്തിനകത്ത് എത്ര പോക്സോ കേസുകളുണ്ട് എന്ന് വിവരാവകാശ രേഖ വെച്ച് നമ്മളെടുത്തു. എടുത്തപ്പോൾ 41 പോക്സോ കേസുകൾ അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് 5 വർഷത്തിനകം. അതിൽ തന്നെ 2017 ഈ സംഭവം ഉണ്ടാകുന്ന വർഷം 24 പോക്സോ കേസുകൾ അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിൽ 12 കേസുകൾ വിചാരണ പൂർത്തിയായി വിധി പറഞ്ഞു. 12 കേസുകളിലെയും പ്രതികളെ വെറുതെ വിട്ടു. ഒരു പോക്സോ കേസിൽ പോലും ഒരു പ്രതി പോലും ശിക്ഷിക്കപ്പെടുന്നില്ല എങ്കിൽ അത്ര കർശനമാണ് പോക്സോ നിയമം എന്നാണ് നമ്മൾ പറയുന്നത്. അത്ര കർശനമാണ്. അതിൽ കുറ്റമില്ല എന്ന് തെളിയിക്കേണ്ട ബാധ്യത കുറ്റവാളിക്കാണ്, അക്യൂസ്ഡിനാണ്, പ്രതിക്കാണ്. സാധാരണഗതിക്ക് ക്രിമിനൽ നിയമത്തിൽ മറിച്ചാണ്. ഇവിടെ കുറ്റമില്ല എന്ന് തെളിയിക്കേണ്ട ബാധ്യത പ്രതിക്കാണ്. എന്നിട്ടും പ്രതികൾ രക്ഷപ്പെടുന്നത് എന്തുകൊണ്ട്? അപ്പോഴാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ നേരെ നമ്മുടെ വിരലുകൾ ചൂണ്ടുന്നത്. തുടക്കം മുതൽ അന്വേഷണം അട്ടിമറിക്കുന്നു. അന്വേഷണം അട്ടിമറിച്ച് ഒരിക്കലും വേണ്ട രീതിയിൽ കേസ് രജിസ്റ്റർ ചെയ്യില്ല. കേസ് ഒത്തുതീർപ്പാക്കാൻ വലിയ സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അതിൽ രാഷ്ട്രീയ നേതൃത്വമുണ്ട്, അതിൽ ഉദ്യോഗസ്ഥന്മാരുണ്ട്. അങ്ങനെയാണ് 41 കേസുകളിൽ 12 എണ്ണത്തിലും ഒരു പ്രതി പോലും ശിക്ഷിക്കപ്പെടാതിരിക്കുകയും ഇനിയുള്ള ഒരു കേസിലും പ്രതികൾ ശിക്ഷിക്കപ്പെടില്ല എന്ന് ഉറപ്പാവുകയും ചെയ്ത സാഹചര്യത്തിൽ ഇത് ഉദ്യോഗസ്ഥർ ചെയ്യുന്ന ഒന്നാമത്തെ പ്രതി ഉദ്യോഗസ്ഥരാണ്. കാരണം രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയാലും നിയമപരമായി തങ്ങളുടെ കടമ നിർവഹിക്കാൻ അവർക്ക് ബാധ്യതയുണ്ട്. രാഷ്ട്രീയ നേതൃത്വം ചിലപ്പോൾ പല തെറ്റും പറയും, അത് ചെയ്യില്ല എന്ന് പറയാനുള്ള ബാധ്യത അവർക്കുണ്ട്. അതുകൊണ്ട് 1 പ്രതി ഉദ്യോഗസ്ഥരാണ് എന്ന് തന്നെയാണ് നമ്മൾ കാണുന്നത്. ഉദ്യോഗസ്ഥർ ഇക്കാര്യത്തിൽ കൃത്യമായി നിലപാടെടുത്താൽ ഒരു സംശയവും വേണ്ട, ഈ കേസുകളിൽ പ്രതികൾ ശിക്ഷിക്കപ്പെടും. അതുകൊണ്ട് മാതൃകാപരമായി വാളയാർ കേസിൽ ജനങ്ങൾക്ക് മുഴുവൻ ബോധ്യപ്പെട്ട ഈ ഉദ്യോഗസ്ഥൻ ശിക്ഷിക്കപ്പെട്ടാൽ ഇനി വരുന്ന കേസുകളിൽ ഇനി ഒരമ്മയ്ക്കും ഇതുണ്ടാകരുത് എന്ന് വാളയാറിലെ അമ്മ പറയുമ്പോൾ അതിനർത്ഥം ഈ ഇനിയൊരു കേസുകളിലും ഇതുണ്ടാകരുത് എന്ന് തന്നെയാണ്. അതുകൊണ്ട് തീർച്ചയായും ഈ ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കണം. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് അമ്മ ഇപ്പോൾ വാളയാറിൽ കഴിഞ്ഞ ജനുവരി 26 മുതൽ അനിശ്ചിതകാല സമരം നടത്തുന്നത്. പാലക്കാട് നഗരത്തിലാണ് ആ സത്യാഗ്രഹം. പാലക്കാട് നഗരത്തിൽ നടക്കുന്ന അനിശ്ചിതകാല സത്യാഗ്രഹത്തിൽ നിരവധി പ്രമുഖ വ്യക്തിത്വങ്ങൾ, രാഷ്ട്രീയ നേതാക്കൾ, സാമൂഹ്യ പ്രവർത്തകർ, സാംസ്കാരിക നേതാക്കളൊക്കെ വരുന്നുണ്ട്. നിരവധി സാമൂഹ്യ പ്രവർത്തകർ അനുഭാവ നിരാഹാരം നടത്തുന്നുണ്ട്. 3 പെമ്പിളി വരുമൈ നേതാവ് ഗോമതി 9 ദിവസം അവിടെ നിരാഹാരം കിടന്നു. ഡി എച്ച് ആർ എമ്മിൻ്റെ നേതാവും ചെങ്ങറ സമര നായികയുമായ സെലീന പ്രാക്കാനവും ഏതാണ്ട് 9 ദിവസം കിടന്നു. ഇപ്പോൾ അവിടെ കിടക്കുന്നത് അഡ്വക്കേറ്റ് ജലജ മാധവൻ എന്ന ഈ കേസിലെ ഒരു പ്രോസിക്യൂട്ടറാണ്. അവർക്കൊരു കഥ പറയാനുണ്ട്. അവരുടെ കഥ വളരെ കൃത്യമായും ഈ ലോകം അറിയേണ്ടതാണ്. കേരളത്തിൽ പ്രോസിക്യൂട്ടർമാർ, പ്രത്യേകിച്ച് പബ്ലിക് പ്രോസിക്യൂട്ടർമാർ നിയമിക്കപ്പെടുന്നത് അതത് കാലത്തെ രാഷ്ട്രീയ തണലിലാണ്. 2016 ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വരുന്നു. അപ്പോഴുള്ള പബ്ലിക് പ്രോസിക്യൂട്ടർമാരെ മുഴുവൻ മാറ്റുന്നു. അതിൽ
അന്നത്തെ പബ്ലിക് പ്രോസിക്യൂട്ടർ ലതാ ജയരാജ് എന്ന് പറയുന്ന ആൾ പാലക്കാട് ഈ കേസ് ഉണ്ടായിരുന്നത്. പക്ഷേ അവർ കോടതിയിൽ പോയി, അവർ മറ്റു പലരും കോടതിയിൽ പോയി ഈ മാറ്റത്തിന് സ്റ്റേ വാങ്ങുന്നു. അങ്ങനെ 2017 ഈ കേസ് സംഭവിക്കുമ്പോൾ UDF നിയമിച്ച പ്രോസിക്യൂട്ടറാണ് അവിടെ അധികാരത്തിലിരിക്കുന്നത്. അവരാണ് ഈ കേസ് മുഴുവൻ ഹാൻഡിൽ ചെയ്തത്. പക്ഷേ 2019 കേസിൻ്റെ വിചാരണയുടെ ഒരു പ്രത്യേക ഘട്ടത്തിൽ കോടതി അവരുടെ കേസ് തള്ളുന്നു, ലതാ ജയരാജിനെ ഒഴിവാക്കുന്നു. അപ്പോൾ തീർച്ചയായും ഇടതുപക്ഷ സർക്കാർ നിയമിച്ച ജലജ മാധവൻ എന്ന പബ്ലിക് പ്രോസിക്യൂട്ടർ ചാർജ് എടുക്കുന്നു. ഈ പബ്ലിക് പ്രോസിക്യൂട്ടർ അസ്വസ്ഥജനകമായ ചില ചോദ്യങ്ങൾ ഇവരോട് ചോദിക്കുന്നു. അതിലൊരു ചോദ്യം, ഈ കുട്ടി ആത്മഹത്യ ചെയ്തതല്ല എന്ന് സംശയമുണ്ടല്ലോ പ്രോസിക്യൂട്ടർക്ക്, അതുകൊണ്ട് നിങ്ങൾ എന്തുകൊണ്ടത് പരിശോധിച്ചില്ല എന്ന് പോലീസ് ഉദ്യോഗസ്ഥനോട് ചോദിക്കുന്നു. പോലീസ് ഉദ്യോഗസ്ഥന് ഈ ചോദ്യം ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ നിരവധി ചോദ്യങ്ങളുണ്ട്. മാത്രവുമല്ല, ഈ കേസിൽ ഒരു പ്രതിഭാഗത്തിന് വേണ്ടി ഹാജരാകുന്ന ഒരു വക്കീൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ ചെയർമാനാണ്, പാർട്ടി നോമിനിയാണ്. അപ്പോൾ എങ്ങനെയാണ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർമാനായ ഒരാൾ ഒരു പോക്സോ കേസിൽ പ്രതികൾക്ക് വേണ്ടി ഹാജരാകുന്നത് എന്ന അസ്വസ്ഥജനകമായ ചോദ്യം ചോദിച്ച ഈ ജലജ മാധവൻ ഒന്നോ രണ്ടോ മാസം കഴിയുമ്പോൾ സ്ഥാനത്തു നിന്ന് പോകുന്നു. എന്നിട്ടോ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ട് തിരിച്ചു വരുന്നത് UDF കാലത്ത് നിയമിച്ച് കോടതി പുറത്താക്കിയ ലതാ ജയരാജ് എന്ന് പറയുന്ന അഡ്വക്കേറ്റ്. നോക്കൂ, ആ അഡ്വക്കേറ്റാണ് പബ്ലിക് പ്രോസിക്യൂട്ടറാണ് ഈ കേസ് മുഴുവൻ കൈകാര്യം ചെയ്തത്, ഈ കേസ് മുഴുവൻ നശിപ്പിച്ചത്. എന്തുകൊണ്ട് അവർ തിരിച്ചു വന്നു എന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പറയാൻ ബാധ്യതയില്ലേ? എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമായി ഇടപെടൽ ഇതിൻ്റെ തുടക്കം മുതൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അമ്മ പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ ജോലിയാണ് ഇത് റെക്ടിഫൈ ചെയ്യൽ, ഇത് കറക്റ്റ് ചെയ്യൽ. ഈ സോജൻ എന്ന ഉദ്യോഗസ്ഥനെതിരെ, ചാക്കോക്കെതിരെ, മറ്റുദ്യോഗസ്ഥർക്കെതിരെ എക്സിക്യൂട്ടീവ് നടപടികൾ ഉണ്ടാവണം, ക്രിമിനൽ കേസെടുക്കണം. പോക്സോ നിയമമുണ്ട്. മാത്രമല്ല, ഇവർ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരായതുകൊണ്ട് പട്ടികജാതി പട്ടികവർഗക്കാർക്കെതിരായ അതിക്രമം തടയൽ നിയമവും ഈ രാജ്യത്തുണ്ട്. ഈ രണ്ട് നിയമമനുസരിച്ചും CRPC IPC അനുസരിച്ചും സ്ത്രീകളുടെ കേസ് അട്ടിമറിച്ച നിയമമനുസരിച്ചും ഒക്കെ ഇവർ ഈ ഉദ്യോഗസ്ഥർ കുറ്റക്കാരാണ്. പക്ഷേ ഗവൺമെൻറ് അനങ്ങുന്നില്ല. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സമരം ചെയ്യുന്നു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത് വരെ സർക്കാരിന് നമ്മൾ സമയം കൊടുക്കുന്നു. കാരണം സമരസമിതിയോ ഈ അമ്മയ്ക്കോ തെരഞ്ഞെടുപ്പ് വിഷയമാക്കാൻ താല്പര്യമില്ല ഇത്. പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത് വരെ ഈ നിയമം ഇതും ചെയ്തില്ല എങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിൻ്റെ പിറ്റേന്ന് ഈ അമ്മ രാവിലെ എല്ലാവരും കാണുകെ തലമുണ്ടനം ചെയ്ത് കേരളത്തിലെ ജനങ്ങളോട് സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷയില്ലെങ്കിൽ എന്തിനാണ് നമുക്ക് ഭരണം, എന്തിനാണ് നമുക്ക് തെരഞ്ഞെടുപ്പ് എന്ന ചോദ്യവുമായി കേരളം മുഴുവൻ ചുറ്റിക്കറങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കേരളത്തിലെ ജനങ്ങളോട് ചോദിക്കുകയാണ്, കാരണം അവർ തെരഞ്ഞെടുപ്പിൻ്റെ ചൂടിലാണ്. ജനങ്ങളോട് ചോദിക്കുകയാണ്, ഈ അമ്മ ചോദിക്കുന്നു. ഇത് കേരളത്തിലെ ഓരോ അമ്മമാരും ചോദിക്കേണ്ട ചോദ്യമാണ്. ഓരോ സഹോദരിമാരും, ഓരോ സഹോദരന്മാരും, ഓരോ മാതാപിതാക്കളും എല്ലാവരും ചോദിക്കണം. കാരണം സ്ത്രീകൾക്ക് സുരക്ഷ ഈ സർക്കാരിൻ്റെ ഒരു മുദ്രാവാക്യം എന്തായിരുന്നു അധികാരത്തിൽ വരുമ്പോൾ? വിട്ടുവീഴ്ചയില്ലാത്ത സ്ത്രീ സുരക്ഷ എന്നതായിരുന്നു. വിട്ടുവീഴ്ചയില്ലാത്ത സ്ത്രീ സുരക്ഷയാണെങ്കിൽ വാളയാറിലും പാലത്തായാലും മറ്റ് നിരവധി ഇടങ്ങളിലും സ്ത്രീകൾക്ക് ഈ ദുരന്തമുണ്ടായതെങ്ങനെ എന്ന് പറയേണ്ടതില്ലേ? അത് മറുപടി അറിയാൻ സർക്കാരിന് ബാധ്യതയില്ലേ? ഈ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അമ്മ യാത്ര ചെയ്യുകയാണ്. ഇതിന് ഈ സമരത്തിന് പിന്തുണയുമായി നിരവധി വ്യക്തികൾ, സാമൂഹ്യ പ്രസ്ഥാനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. തീർച്ചയായും അത് കേരളത്തിലെ സർക്കാർ പരിഗണിക്കും എന്നാണ് നാം പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ പരിഗണിച്ച് ഇതിന് പരിഹാരമുണ്ടാക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്.